കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി മരുതമൺ പള്ളിയിൽ നിന്നും കാണാതായ 6 വയസ്സുകാരിയായ അഭിഗേലിനായി നാടെങ്ങും പ്രാർത്ഥനയിലാണ്. ഇതുവരെയും കുട്ടിയെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. നാടെങ്ങും മുക്കും മൂലയിലും പോലീസ് അരിച്ചു പെറുക്കുകയാണ്. മരുതൻപള്ളി കോഴിക്കോട് റെജി ഭവനിൽ റെജി ജോൺ സി ജി ദമ്പതികളുടെ മകൾ അഭിഗേൽ സാറ മറിയ എന്ന മിയയാണ് ഇന്നലെ വൈകിട്ട് 4:45 വെള്ള നിറമുള്ള മാരുതി ഡിസയർ കാറിലെത്തിയ നാൽവർ സംഘം തട്ടിക്കൊണ്ടുപോയത്. സംഘത്തിലൊരാൾ സ്ത്രീയാണെന്ന് സഹോദരൻ മൊഴി നൽകി. അമ്പലംകുന്ന് സിദ്ധാർത്ഥ എച്ച് എസിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഭിഗേൽ. അഭിഗേലിൻ്റെ അമ്മ സിജിയെ വിളിച്ച സംഘത്തെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പാരിപ്പള്ളിയിലെ ഒരു കടയിൽ നിന്നാണ് സംഘം ഫോൺ ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. സഹോദരൻ ജ്യോതിനാഥനൊപ്പം സ്കൂൾ വിട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് ട്യൂഷന് പോകാൻ റോഡിലേക്ക് ഇറങ്ങിയതായിരുന്നു അഭിഗേൽ. അവിടെ കാത്തു കിടന്ന കാറിൽ നിന്ന് ഒരാൾ ഒരു കടലാസ് തുണ്ട് നൽകിയ ശേഷം അമ്മയ്ക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ജ്യോതിനാഥൻ ഇത് നിരസിച്ചെങ്കിലും അഭിഗേൽ കടലാസ് വാങ്ങി. ഇതോടെ കുട്ടിയെ കാറിലേക്ക് വലിച്ചു കയറ്റി. കയ്യിലുള്ള കമ്പുകൊണ്ട് അടിച്ച് താൻ തടയാൻ ശ്രമിച്ചെങ്കിലും തള്ളിമാറ്റിയ സംഘം അഭിഗേലുമായി പോയെന്ന് ജ്യോതിനാഥൻ പറഞ്ഞു. എതിർവശത്തുള്ള വീട്ടിലെ യുവാവും റോഡിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. ജ്യോതിനാഥൻ സംഘത്തെ തടയാൻ ശ്രമിക്കുന്നത് കണ്ട സ്ത്രീ കാറിന് പിന്നാലെയോടി രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാർ നിർത്താതെ വേഗത്തിൽ ഓടിച്ചുപോയി. സംഭവത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. അതിനപ്പുറം കുട്ടിയെക്കുറിച്ചുള്ള ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല. പാരിപ്പള്ളിയിലെ കടയുടമയായ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയത്. രേഖാചിത്രത്തിലുള്ള ആൾക്കൊപ്പം വന്ന സ്ത്രീയാണ് കാണാതായ പെൺകുട്ടിയുടെ മാതാവിനെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ടതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പാരിപ്പള്ളിക്ക് സമീപം കുളമട കിഴക്കേനല LPS സമീപത്തുള്ള കടയിൽ വന്ന സ്ത്രീയും പുരുഷനുമാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഫോൺ വിളിച്ചതെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ചിത്രത്തിലുള്ള ആൾക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയുടെയും മറ്റൊരു പുരുഷൻ്റെയും മുഖം വ്യക്തമായിരുന്നില്ലെന്നും കടയുടമയും നാട്ടുകാരനായ ഒരാളും പോലീസിന് മൊഴി നൽകിയിരുന്നു. കടയിലെത്തിയ പുരുഷനെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് കടയുടമയായ സ്ത്രീ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയത്. കടയിലെത്തിയ ഓട്ടോയിൽ 3 പേരുണ്ടായിരുന്നെന്ന് പ്രദേശത്തുണ്ടായിരുന്ന സതീശൻ എന്നയാൾ പറഞ്ഞു. സ്ത്രീ ധരിച്ചത് വെള്ളപ്പുള്ളികളുള്ള പച്ച ചുരിദാറാണ്. പുരുഷൻ ബ്രൗൺ ഷർട്ടും കാക്കി പാൻറ്റുമായിരുന്നു. ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്നയാൾ കമിഴ്ന്നിരിക്കുകയായിരുന്നു. ഏകദേശം 10 മിനിറ്റോളം ഓട്ടോ സ്ഥലത്തുണ്ടായിരുന്നു. സമീപ പ്രദേശത്തുള്ള ഓട്ടോ അല്ലായിരുന്നു അതെന്ന് സതീശൻ പറഞ്ഞു. ഇതിനൊപ്പമാണ് കടയുടമയായ സ്ത്രീയുടെ മൊഴിയും എത്തിയത്. 5:30 കടയടയ്ക്കാൻ നേരത്താണ് ഒരു പുരുഷനും സ്ത്രീയും കടയിലേക്ക് വന്നത്. ഫോൺ എടുത്തിട്ടില്ല, എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാണ് സ്ത്രീ മൊബൈൽ ചോദിച്ചത്. അവർ ഫോൺ വിളിച്ചുകൊണ്ട് അല്പം ദൂരം മാറി നിന്നു. ഈ സമയത്ത് പുരുഷൻ ബിസ്ക്കറ്റും റിസ്ക്കും തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി. സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്ത്രീ ഫോൺ തിരിച്ചു കൊടുത്തു. പുരുഷൻ മാസ്ക് ധരിച്ചിട്ടില്ലായിരുന്നു. യുവതി ഷാൾ ഉപയോഗിച്ച് തല മറച്ചിരുന്നു. പുരുഷന് അത്യാവശ്യം പൊക്കമുള്ള 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളാണ്. സ്ത്രീക്ക് ഏകദേശം 35 വയസ്സ് തോന്നിക്കും. കടയുടെ അല്പം മുന്നിലാണ് ഓട്ടോ നിർത്തിയത്. സ്ത്രീയെയും പുരുഷനെയും മാത്രമാണ് അവർ കണ്ടത്. മൂന്നാമനെ കണ്ടിട്ടില്ല. ഇരുവരെയും കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് കടയുടമ പറയുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.